ഒരു മണിക്കൂറായി തുടങ്ങിയിട്ട് എന്റെ കോപ്പിലൊരു ഫോൺ വിളി. ഇങ്ങനെ ഷൂട്ടിംഗ് ബ്രേക്ക് ആകുമ്പോഴാണ് റിലാക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. മുമ്പേ ആലുവ എടുത്തുണ്ടോ? അവനെ ഒരു മിൽക്ക് ഷേക്ക് കൂടെ എടുത്തോ, ഇത്തിരി ബദാം കൂടെ ഇട്ടോ. ശരി സാർ. ഒരു വല്ലാത്ത പരിപാടി, ഇപ്പൊ എത്ര നേരം ചൊറിഞ്ഞിട്ടിരിക്കാനും പയ്യ, എന്ത് കഷ്ടം നോക്കി. സാറേ സാറേ, ഇതെപ്പ തുടങ്ങും? എന്ത്, ഇതൊന്ന് മൂത്രം ഒഴിക്കാനാണ്. എന്നാ ഞാൻ ഒഴിപ്പിച്ചു. അപ്പൊ ഇത് ഊരില്ലെങ്കിൽ ചാക്കിനകത്ത് മൂത്രം ഒഴിക്കണോ? ഓ, എന്താ സാർ ഈ തൊളവട അവിടെ വെച്ചട്ടെ, ഇവിടെ ഒരു തൊളയിട്. അയ്യോ, നടന്നില്ലെങ്കിൽ ഷാപ്പാറിനൊരു കുഴപ്പമില്ല, വെട്ടി വിഴുങ്ങ. റിഫ്ലക്ടർ അങ്ങോട്ട് മാറ്റി വെക്കേ. ഞാൻ ആദ്യം സബ്ജക്ട് കേട്ടപ്പോഴേ പറഞ്ഞതാ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന്. വീണല്ലേ? ഓക്കെ ഓക്കെ. സാറേ, മലബാർ കോഴിക്കോട് ഭാഗത്തൊക്കെ ഭയങ്കര പോക്കായിട്ടോ പടം കയ്യിന്ന് പോയി. തിരുവനന്തപുരത്ത് നല്ല കൂവല, അടുത്ത ഷോയ്ക്ക് ആരും ഇല്ലെന്നാ പറയണേ. എടുക്കണോ? പാലക്കാടും പോയി. എനിക്കറിയായിരുന്നു. 18-ഉം 19-ഉം ഷിജിക്ക് വർക്കില്ല കേട്ടോ, പക്ഷെ റൂം പറഞ്ഞിട്ടുണ്ട്. തലേന്നേ പോരെ. ആ വാവച്ച സാറിന് എന്തോ പറ്റി? അയാൾ ഇരിക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു, പിന്നെ ഇരിക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു, എന്തുവാ? അതുപോലെ പൈസന്റെ ആയിരിക്കും. മൂലക്കുരുവോ? അതിങ്ങനെ നടന്നാ മാറുവോ? എന്നാ പിന്നെ ഇവിടെ വർക്കോ നടക്കുന്നില്ല, ഞാനൊന്ന് നടന്നേച്ചു വരാം. ഇതൊക്കെ ഇതൊക്കെ എന്ത്? അതെ, ഇതിപ്പോ ഇങ്ങനെ പോയാ എങ്ങനെ ഷൂട്ടിംഗ് നടക്കണ്ടേ? ഇറങ്ങിയ ഇവിടെ തന്നെ റിസൾട്ട് അറിയാതെ മൂപ്പരനെ അഭിനയിക്കത്തില്ല. അങ്ങനെ പതിവ്. ഈ മൂവിയുടെ ഷൂട്ടിംഗ് ഇങ്ങനെ പോകുന്നെങ്കിൽ എന്റെ സാൻ ഫ്രാൻസിസ്കോ വീടങ്ങ് വിൽക്കേണ്ടി വരും. എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ പറ്റത്തില്ല കേട്ടോ സാറേ. ഇവിടെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെയാ. മൂപ്പരെ പുതിയ പടം റിലീസ് ചെയ്യുന്ന ടെൻഷൻ ഇല്ല, അത് കഴിയാതെ ഷൂട്ടിംഗ് നടക്കുന്ന തോന്നുന്നില്ല. ഒറ്റക്ക് വിചാരിച്ച നടക്കും, അങ്ങേരും കൂടെ വിചാരിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറയല്ലേ, അങ്ങേര് ഭയങ്കര ദേഷ്യക്കാരനാ. നമുക്ക് എല്ലാവർക്കും കൂടെ പോയി അങ്ങേരുടെ കാലെ പിടിച്ച് വീണ കാര്യം നടക്കും, വീണ കാര്യം നടക്കും, എനിക്ക് ഉറപ്പാ. ഒന്നും പറ്റില്ല. അതെ, നമ്മുടെ മുഖഭാവം കണ്ട മൂപ്പറക്ക് തോന്നണം പാടം സൂപ്പർ ഹിറ്റാണ്. എന്താണ്? കൺഗ്രാജുലേഷൻ സാർ, കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഹൗസ്ഫുള്ളാ. തിരുവനന്തപുരത്താണെങ്കിൽ കയ്യടി കാരണം ഡയലോഗുകൾ കേൾക്കാൻ പറ്റുന്നില്ലെന്നുള്ള പരാതിയാ. ഭയങ്കര ഹിറ്റാ. ആരെങ്കിലും വിളിച്ചോ? ഇപ്പൊ എന്റെ ഒരു സുഹൃത്തെ കൂടി വിളിച്ചു വെച്ചതേ ഉള്ളൂ. പുള്ളി പറഞ്ഞെന്നറിയോ, ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. നല്ല പടം, ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കൂവിത്തോപ്പിക്കാൻ കുറെ ഉമ്മാരുണ്ടല്ലോ. ഷൂട്ടിംഗ് തുടങ്ങാം. സന്തോഷ വാർത്ത തരാൻ സാറിന്റെ ആളെത്തി. ആ ചിരി കണ്ടാ അറിയാം കൊച്ചു. ഓക്കെ സാറേ, പടം സൂപ്പർ ഹിറ്റാ. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുള്ളൂ. ചുമ്മാ കാശങ്ങ് ചെലവാക്കിയാ പോരെ. എനിക്കൊന്നും അറിയത്തില്ലോ ഡയറക്റ്റ്. ലഞ്ച് കഴിഞ്ഞിട്ടാവാ. അയ്യോ, ഞാൻ മറന്നു. ഈരാളി വന്നു, ഒരു ചെറിയ ഇന്റർവ്യൂ 10 മിനിറ്റ്. ഞാൻ പെട്ടെന്ന് റെഡി ആവാം. വെറുതെ നിൽക്കാതെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ റെഡിയാക്ക്. ഒക്കെ റെഡിയാന്ന് സാറിന്. ക്യാമറ സൂം ചെയ്തോ? കണ്ടില്ലേ, പടം ഹിറ്റ്. വെറും ഹിറ്റ് അല്ല, സൂപ്പർ ഹിറ്റ്. കഴിഞ്ഞ രണ്ടു പടവും സൂപ്പർ ഹിറ്റ് അല്ല, അത് സംവിധായകന്റെ പ്രശ്നം. പക്ഷെ താൻ എന്തൊക്കെയാണോ എഴുതി കൂട്ടിയത്, ഇപ്പൊ എന്തു പറയുന്നു? ഇപ്പോഴും അതുപോലൊക്കെ തന്നെ, ഒരു മാറ്റവും. എന്നുവെച്ചാ പഴയതിനേക്കാളും മോശം അഭിപ്രായം. നിങ്ങൾ എങ്ങനെ പറയൂ, ഇതൊരു ബുദ്ധിപ്പടം അല്ല, ഒരു പക്ക എന്റർടൈനർ. എന്റെ സാറേ, ഞാൻ പടം കണ്ടിട്ട് തന്നെയാ വരുന്നത്. നിങ്ങളുടെ പടത്തിന് എത്ര ആളാന്നാ പറഞ്ഞത്? ശശി, എത്ര ആളുണ്ടോ? അത് പിന്നെ 125-150, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ക്രൗഡ് ആവും? ഉള്ള 1500 ഫാൻസ് വരെ അപ്പുറത്തെ പടത്തിന് കൂവാൻ കേറ്റിയില്ലേ. സത്യമല്ലേ ശശിയെ ഞാൻ പറഞ്ഞത്? സത്യമാണോ? പറഞ്ഞു കൊടുക്ക് ശശി. നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഉപജാപക വൃന്ദത്തിന്റെ പുകഴ്ത്താൽ മാത്രം കേട്ടാൽ പോരെ സാറേ. കാലം മാറി, ഒരു സൂപ്പർ താരങ്ങളും ഇല്ലാത്ത പടം ഓപ്പോസിറ്റ് സൂപ്പർ ഹിറ്റായി ഓടുന്നത് കണ്ടില്ലേ? തിന്നു എടോ ഈരാളി, ഒന്ന് എഴുന്നേക്കാവോ? അതാരാ പോയത്? സാറ് പോയി. എന്താ, ഏത് സമയത്താണ് നിന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തെ? നീ ഈരാളി അല്ലടോ. ഈരാളി, യേശുവപ്പാ, എല്ലാത്തിലും കഴിഞ്ഞ കഴിഞ്ഞോ?